കറവൂർ പാലവിളയിൽ കല്യാണിയുടെ വീട്ടിലാണ് ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ രാജവെമ്പാലയെ കണ്ടത്. വളർത്തുനായയുടെ നിർത്താതെയുള്ള കുരകേട്ട് നോക്കിയ കൃഷ്ണമ്മയാണ് മച്ചിന്റെ മുകളിലിരുന്ന പാമ്പിനെ ആദ്യം കണ്ടത്. ഇവർ ഉടൻ തന്നെ അയൽവാസികളെ വിവരമറിയിച്ചു. ഇവരെത്തി വനപാലകരെ അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റർ അഷ്റഫ് കുഞ്ഞും ഗാർഡ് ബിനുരാജും സ്ഥലത്തെത്തി. രാജവെമ്പാലയാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് കൂടുതൽ വനപാലകർ സ്ഥലത്തെത്തിയെങ്കിലും നിസ്സഹായരായി നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഒരാഴ്ചയായി വീടിനോട് ചേർന്നുള്ള വിറകുപുരയിൽ പാമ്പുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ചേരയാണെന്നാണ് വീട്ടുകാർ ധരിച്ചിരുന്നത്. പട്ടി കുറച്ചപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയത്. നോക്കിയപ്പോഴാ മണ്ണാണ് അങ്ങോട്ട് പരട്ടപ്പോ അത് അങ്ങോട്ട് പിന്നീട് 8:30 തിരുവനന്തപുരത്ത് നിന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ വാവ സുരേഷത്തിയാണ് 10 അടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. വാവ സുരേഷത്തി പിടികൂടുന്നതുവരെ മച്ചിന്റെ മുകളിലിരുന്ന പാമ്പും താഴെ നിന്ന നാട്ടുകാരും പരസ്പരം നോക്കി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് കിങ് കോബ്ര അഥവാ രാജവെമ്പാല, കിങ് കോബ്ര അഥവാ രാജവെമ്പാല എന്നറിയപ്പെടുന്ന പാമ്പാണ്. പക്ഷെ ഇവിടെ ഇത് 5 വയസ്സ് പ്രായം വരും. കുഞ്ഞു കിങ് കോബ്രയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ ഭക്ഷണം തേടി വന്നതാണ് വരാനാണ് ചാൻസസ് കൂടുതൽ. എന്നുവെച്ചാൽ ഈ വീട്ടിന്റെ മണ്ടിലൊക്കെ ചേര ഒന്ന് കയറാൻ ചാൻസസ് കൂടുതലാണ്. ഇനിയുള്ളത് കൊണ്ട് ഇവിടെ ചേര വരും. ഇദ്ദേഹം ഈ വീട്ടിൽ പാമ്പ് ഈ കിങ് കോബ്ര കെട്ടിരുന്ന 2-ാമത്തെ ദിവസമാണ്. അവർ കണ്ടോ ഇല്ലയോ അതെനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് കയറി 2-ാമത്തെ ദിവസമാണ്. ഇത് 5 വയസ്സ് പ്രായമുള്ള ഒരാളാണ്. ഏകദേശം 8 അടിയിൽ കൂടുതൽ നീളമുണ്ട്. ഞാൻ പിടിച്ചതിൽ 19 കിങ് കോബ്രകളെ പിടിച്ച് 19-ാമത്തെ കിങ് കോബ്ര 19-ാമത്തെ കിങ് കോബ്രയിൽ ഏറ്റവും ചെറിയ കിങ് കോബ്ര. വാവ സുരേഷ് പിടികൂടുന്ന 19-ാമത്തെ രാജവെമ്പാലയാണിത്. ന്യൂസ് ബ്യൂറോ പുനലൂർ.